അറിവിന്റെ കലവറയായി വിജ്ഞാനദാഹികൾക്ക് ജ്ഞാനം വെളിച്ചം പകർന്ന് രണ്ടര പതിറ്റാണ്ട് പിന്നിടുകയാണ് ദാറുസുന്ന. ദാറുസുന്ന എന്ന അറിവിന്റെ വടാവൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വിരിച്ച തണൽ കൊണ്ട് ഫലങ്ങൾ ആസ്വദിച്ച സുഗന്ധമാവാഹിച്ച ആയിരങ്ങളാണ് അക്ഷര വെളിച്ചത്തിന്റെ പ്രചാരകരായ വിജ്ഞാന കൈരളിയെ പ്രശോഭിതമാക്കുന്നത്. മഞ്ചേരി ദാറുസുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കാനിരിക്കുകയാണ്. മാർച്ചിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന് മുമ്പായി ചരിത്ര സെമിനാർ, പ്രമാണ സെമിനാർ, കലാവിരുന്ന് തുടങ്ങി വൈവിധ്യവും പഠനാർഹവുമായ പരിപാടികൾക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ദാറുസുന്ന സന്തതികളായ ദാറാനികളുടെ പ്രഭാഷണ പരമ്പരയുടെ 22-ാം നാൾ ഇന്ന് ഖബർ എന്ന വിഷയത്തിൽ മൗലവി മുഹമ്മദ് അമീൻ ദാറാനി ചുള്ളിയോട് പ്രഭാഷണം നടത്തുകയാണ്. നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر إن القبر أول منزل من منازل الآخرة أو كما قال رسول الله لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت بانيها فإن بناها بخير طاب مسكنها وإن بناها بشر خاب بانيها. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാപ്പിനിപ്പാറക്കടുത്ത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി ഉയർന്നു നിൽക്കുന്ന ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രം അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. വിവിധ പരിപാടികളോടെ ഒരു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ദാറുസുന്നയുടെ രജത ജൂബിലി ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ദാറുസുന്നയുടെ സന്തതികളായ 25-ഓളം ദാറാനികളുടെ പ്രഭാഷണങ്ങൾ. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങൾ ഇതിലൂടെ നിങ്ങൾ ശ്രവിക്കുകയുണ്ടായി. ഖബർ എന്ന വിഷയത്തിലാണ് അല്പസമയം ഇന്നത്തെ നമ്മുടെ സംസാരം. പരലോക ജീവിതത്തിൻ്റെ പ്രഥമ കവാടമാണ് ഖബർ. അറ്റമില്ലാത്ത ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ മുതലാണ്. ഓരോ വ്യക്തിയുടെയും ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും ഏറെക്കുറെ ഖബറിൽ വച്ചു തന്നെയാണ്. ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോക ജീവിതത്തിൻ്റെ ആദ്യ ഭവനമാണു ഖബർ. ആരെങ്കിലും ആ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ അതിനുശേഷമുള്ള അവൻ്റെ ജീവിതമെല്ലാം അവന് എളുപ്പമായിരിക്കും. ആരെങ്കിലും ആ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എങ്കിൽ, അവിടെ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം അതിഭയാനകരമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭയാനകമാണ് ഖബർ ജീവിതം. അതിൻ്റെ ഭീകരതയും പ്രയാസങ്ങളുമൊക്കെ നിരവധി വചനങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി മരണപ്പെട്ട് അവനെ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുകയാണ്. മനുഷ്യ, നിനക്ക് നാശമാണ്, നീ എൻ്റെ കാര്യത്തിൽ വഞ്ചിതനായിപ്പോയല്ലോ, നിനക്കറിയുമായിരുന്നില്ലേ
ഞാൻ പരീക്ഷണത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഏകാന്തതയുടെയും ഒക്കെ ഭവനമാണെന്ന് നിനക്കറിയുമായിരുന്നില്ലേ? നീ എത്ര തവണയാണ് എൻ്റെ അരികിലൂടെ കടന്നുപോയത്? എന്നിട്ടും നീ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, നീ എന്നെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ നീ വഞ്ചിതനായിപ്പോയില്ലേ എന്ന് ഖബർ സംസാരിക്കുകയാണ്. ഖബർ ഇരുട്ടറയാണ്, ഏകാന്തതയുടെ തടവറയാണത്, ആരാരുമില്ലാതെ നാം ഒറ്റയ്ക്ക് കിടക്കേണ്ടുന്ന ഭവനം. ഈ ചിന്ത നമ്മുടെ മനോമുഖരത്തിലേക്ക് ഏതെങ്കിലും ഒരു സമയം കടന്നു വരാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എത്രയാളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഖബറുകൾ നാം കാണാറുണ്ട്, ഖബറടക്കങ്ങൾക്ക് നാം കൂടാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നാളെ നാമും ചെന്നു കിടക്കേണ്ട ഇരുട്ടറയാണ് ഖബർ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഓർമ്മയും ബോധവുമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത് നാം പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫയായ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ടു പെൺമക്കളെ വിവാഹം ചെയ്ത ദുന്നൂറൈൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ, ആ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ താടി രോമങ്ങൾ നനയുമാർ, അവിടുന്ന് കരയുമായിരുന്നു. ഇത് കണ്ടുനിന്ന ആളുകൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അങ്ങേക്കെന്തു പറ്റി? എന്തിനാണ് അങ്ങ് ഇത്രമാത്രം പ്രയാസപ്പെട്ടു കരയുന്നത്? നരകത്തിൻ്റെ ഭീകരകഥകളെക്കുറിച്ചോ അന്ത്യനാളിൻ്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ചോ ആലോചിച്ചുകൊണ്ട് അങ്ങ് ഇപ്രകാരം കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് ഖബറിനെ മാത്രം കണ്ടുകൊണ്ട് അങ്ങ് ഇപ്രകാരം കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് തൻ്റെ കൂട്ടാളികൾ ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരലോക ജീവിതത്തിൻ്റെ ആദ്യ ഭവനമാണ് ഖബർ. ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള ജീവിതം അവൻ എളുപ്പമായിരിക്കും. ആ ഖബറിൽ ആരെങ്കിലും പരാജിതനാവുകയാണെങ്കിൽ അതിൻ്റെ ശേഷമുള്ള ജീവിതം അവൻ ഏറ്റവും പ്രയാസകരമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നരകമെന്ന് പറയുന്നതും അന്ത്യനാളിൻ്റെ ഭയാനകതകളുമൊക്കെ ഭീകരമാണ്. പക്ഷേ ആ സമയത്തൊക്കെ തൻ്റെ കൂടെ ആളുകളുണ്ടാകാം. എന്നാൽ ഖബറെന്നു പറയുന്ന ആ ഇരുട്ടറ ഏകാന്തതയുടെ തടവറയാണ്, അവിടെ നമുക്ക് കൂട്ടായിട്ടാരുമില്ല. ഇതാലോചിച്ചുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ താടിരോമങ്ങൾ നനയുമാർ കരഞ്ഞിരുന്നത്. മഹാനായ തഴവ ഉസ്താദിൻ്റെ ഈരടി ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദുന സുമാൻ ഖബർ കണ്ടാൽ പിന്നെ കരയുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ, ചോദിച്ചു എന്താണ് എപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി വിറ കൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ, അതിലുപരിയാണേ ഖബർ കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതു ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ. അതുകൊണ്ടു മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ, ഇഹിയായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട് കരയുന്നതാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഏകാന്തതയുടെ തടവറയിൽ നമുക്ക് കൂട്ടുവേണ്ടേ? അവിടെ നമുക്ക് രക്ഷ വേണ്ടേ? പ്രതാപം കൊണ്ടോ പത്രാസുകൊണ്ടോ നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്തുകൊണ്ടോ ആ ഇരുട്ടറയിൽ നമുക്ക് രക്ഷ ലഭിക്കുമോ? പ്രബലമായ സനദ് കൊണ്ടല്ലെങ്കിലും
ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ മറവ് ചെയ്യാൻ കൊണ്ടുപോയ നേരത്ത് നടന്നൊരു സംഭവം മുദ്രിക്കപ്പെടാറുണ്ട്. മഹദിയെ ഖബറിനരികെ കൊണ്ടുവച്ചിട്ട് മഹാനായ അബൂദറിനിൽ ഗിഫാരി റളിയല്ലാഹു തആലാൻഹു ഖബറിനോട് വിളിച്ചു പറയുകയാണ്, യാ ഖബറു, അല്ലയോ ഖബറേ, അതദരി മിനല്ലതീ ജിനാ ബിഹാ ഇലൈക്, നിന്റെ അരിക ഞങ്ങൾ കൊണ്ടുവന്നു വെച്ചത് ആരെയെന്ന് നിനക്കറിയുമോ? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാരമോൾ ഫാത്തിമത്തു സഹ്റായാണ്. അലിയാർത്തങ്ങളുടെ പുന്നാര മണവാട്ടി ഫാത്തിമ ബീവിയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പുന്നാര മാതാവാണ്. നീയൊന്ന് പരിഗണിക്കണം ഖബറേയെന്ന് മഹാനായ അബൂദറുനിൽ ഗിഫാരി റളിയല്ലാഹു തആലാൻഹു ഖബറിനോട് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ഖബറിന്റെ ഭാഗത്തു നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്, മാ അന മൗദിയു ഹസബിൻ വനസബിൻ, ഞാൻ പ്രതാപത്തിൻ്റെയും തറവാടിൻ്റെയും വീടല്ല, പ്രതാപത്തിൻ്റെ പേരിലോ പത്രാസിൻ്റെ പേരിലോ രക്ഷപ്പെടുന്ന ഗേഹമല്ല ഞാൻ. വഇന്നമാ അന മൗദിഉൽ അമലി സ്വാലിഹ്, ഞാൻ അമലു സ്വാലിഹിൻ്റെ ഗേഹമാണ്. നന്മ അധികരിപ്പിച്ചവരാരാണോ അവരെന്നിൽ രക്ഷപ്പെടുകയാണ്, നന്മ അധികരിപ്പിക്കാത്തവരെന്നിൽ പരാജയപ്പെടുകയാണ്. ഇത് ഖബറിൻ്റെ ഭാഗത്തുനിന്നുള്ള വിളിയാളമാണ്. ഈ സംഭവം പ്രബല വഴിയിലൂടെ സ്ഥിരപ്പെട്ടതല്ലെങ്കിലും ഖബറിൻ്റെ യാഥാർത്ഥ്യമാണിത്. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഖബർ സംസാരിക്കുകയാണ്, ഏ മനുഷ്യ, നീ പ്രതാപമായി പത്രാസായി കൊണ്ടു നടക്കുന്നതൊന്നും ഈ ഖബറിലേക്ക് നിനക്ക് രക്ഷക്കായുള്ളതല്ല. അവിടെ നമ്മുടെ പ്രതാപമോ നമ്മുടെ സമ്പത്തോ നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. എന്തിനേറെ നമ്മൾ സ്നേഹിക്കുന്ന യാതൊന്നും ഖബറിൽ നമുക്ക് കൂട്ടില്ല. നാം കെട്ടിപ്പൂട്ടി വെക്കുന്ന സമ്പത്ത് നമുക്ക് കൊണ്ടുപോകാനാകില്ല. നമ്മുടെ തുണയായി ഇണയായി നമ്മൾ കൊണ്ടു നടക്കുന്ന, നമ്മുടെ ആശ്വാസമായി നാം കരുതുന്ന നമ്മുടെ ഇണകൾ അവർ ഖബറിലേക്ക് വരുന്നില്ല. നമ്മെ പോറ്റി വളർത്തിയ, നമുക്കെന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ കണ്ണു നനയുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർ ഖബറിലേക്ക് കൂട്ടിനായി വരികയില്ല. നമ്മുടെ മക്കളോ നമ്മുടെ കൂട്ടുകുടുംബങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ നാം സ്നേഹിക്കുന്ന ഒന്നും തന്നെ ഖബറിനകത്തേക്ക് നമ്മുടെ കൂട്ടിനായില്ല. ആ ഖബറിൽ ഇരുട്ടറയിൽ നമുക്ക് കൂട്ടിനായുള്ളത് അമലു സ്വാലിഹ് മാത്രമാണ്, സുഹൃതങ്ങൾ മാത്രമാണ്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ്. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആലാൻഹു ഷഖീഖുൽ ബൽഹി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചുകൊണ്ട് താൻ നേടിയെടുത്ത 8 കാര്യങ്ങൾ 8 ഫായിദകൾ വിവരിക്കുമ്പോൾ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആലാൻഹു ഒന്നാമതായി മഹാനരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പടപ്പുകളിലേക്ക് നോക്കി ജനങ്ങളിലേക്ക് നോക്കി അവർ പരസ്പരം സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടു. ചിലർ ഭാര്യമാരെ സ്നേഹിക്കുകയാണ്, ചിലർ മക്കളെയാണ് സ്നേഹിക്കുന്നത്, ചിലർ സമ്പത്തിനെയാണ് സ്നേഹിക്കുന്നത്, ചിലർ അവരുടെ അഭിമാനത്തെയും പത്രാസിനെയും ഒക്കെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ആ സ്നേഹിതർ അവൻ്റെ ചില അവസ്ഥകൾ വരെയാണ് കൂട്ടായിട്ടുള്ളത്. ചിലർ മരണത്തിൻ്റെ രോഗം വരെ കൂട്ടുപോകും, അത് കഴിഞ്ഞാൽ അവൻ ഒറ്റക്കാക്കും. ചിലർ ഖബറിൻ്റെ ഓരത്ത് വരെ കൂട്ടുപോകും, അതിനുശേഷം അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവരൊക്കെയും യാത്രയാകും. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഖബറിൽ ഏകാന്തതയുടെ ആ തടവറയിൽ എനിക്ക് കൂട്ടുപകരുന്ന, ഇരുട്ടറയിൽ എനിക്ക് വെളിച്ചമേകുന്ന ഒന്നിനെയല്ലേ ഞാൻ സ്നേഹിക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ അമലു സ്വാലിഹിനെ തിരഞ്ഞെടുത്തു എന്ന് മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആലാൻഹു പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വാസവും സുഹൃതവുമല്ലാതെ ഖബറു ജീവിതത്തിൽ നമുക്ക് രക്ഷ നൽകുന്ന മറ്റൊന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണവാട്ടി മഹദി ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തുബ്തലാ ഹാദിഹിൽ ഉമ്മത്തു ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്തിനെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ആയിഷ ബീവി ചോദിച്ചു, കൈഫ വാനംറഅത്തുൻ ളഈഫ, എങ്ങനെയാണു നബിയെ, ഞാനൊരു ബലഹീനയായ പെണ്ണല്ലേ എന്ന് മഹദി ആയിഷ ബീവി ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും രക്ഷ ലഭിക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ച ആളുകൾക്കാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു.
വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുഹൃതങ്ങളിലൂടെ മുന്നേറി തിന്മകൾ നിന്നകന്നുകൊണ്ട് ജീവിച്ചാൽ അവൻ്റെ കബർ ജീവിതം അവന് സുഖകരമായിരിക്കും. അല്ല എങ്കിൽ വലിയ ശിക്ഷയാണ് കബറിലുള്ളത്. ഇന്നൽ മൗത ലയുഅദബൂന ഫീ ഖുബൂരിഹിം ഹത്താ ഇന്നൽ ബഹായിമ ലതസ്മഉ അസ്വാതഹും. തീർച്ചയായും മരിച്ചവർ കബറിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ശിക്ഷയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിലും നാൽക്കാലികൾ ആ ശബ്ദം കേൾക്കുമെന്ന് ഷഫീഉനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങളിൽ മതിമറന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എത്ര തവണയാണ് വിശുദ്ധ ഖുർആൻ പരലോക ജീവിതം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇഹലോകത്തിൻ്റെ നശ്വരതയും പരലോകത്തിൻ്റെ അനശ്വരതയും അവിടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വണ്ണമായ അനുഭൂതികളും ശിക്ഷകളുടെ വലിയ വലിയ താക്കീതുകളും വിശുദ്ധ ഖുർആനിൽ എത്രയാണ് വിവരിച്ചിട്ടുള്ളത്. ഇത് നമ്മെ ചിന്തിപ്പിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇവ്വിധം നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. നാം ഇതാലോചിക്കേണ്ടതല്ലേ? നാം ഇപ്പോഴും ഭൗതിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ്. നാം ഇപ്പോഴും ഈ ലോക ജീവിതത്തിൻ്റെ ഭവനത്തിൻ്റെ മോടി കൂട്ടുന്ന തിരക്കിലാണ്. നാം ഇപ്പോഴും പ്രതാപങ്ങളുടെ പിന്നാലെയാണ്. അഹങ്കാരത്തോടെ നമ്മൾ സ്വരുക്കൂട്ടിയ നശ്വരമായ ദുനിയാവിൻ്റെ ബാണ്ടക്കെട്ടുകൾ ചുമന്നുകൊണ്ടാണ് നമ്മുടെ സഞ്ചാരം. മനുഷ്യ, നീ ഇങ്ങനെ സമ്പാദിക്കുന്നതെല്ലാം നിന്റെ കബർ ജീവിതത്തിൻ്റെ ആരംഭത്തോടെ അവസാനിക്കും. ആ സമ്പാദിക്കുന്നതൊക്കെയും നിനക്ക് നഷ്ടമാകും. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നമ്മൾ സമ്പാദിച്ചത് മുഴുവനും, നമ്മൾ നേടിയത് മുഴുവനും, നമ്മൾ പത്രാസു പറയുന്നത് മുഴുവനും കബർ വരെയുള്ളൂവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പരലോക ജീവിതത്തിൻ്റെ ആദ്യ ഭവനത്തെ നാം നല്ല നിലക്ക് ഒരുക്കേണ്ടതുണ്ട്. നല്ല നിലക്ക് അതിനെ ഒരുക്കണമെന്നാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനീഹാ ഫഇം ബനാഹാ ബിഖൈറിൻ ത്വാബ മസ്കനുഹാ വഇം ബനാഹാ ബിശർരിൻ ഖാബ ബാനീഹാ. മനുഷ്യന് മരണശേഷം പാർക്കാനുള്ള ആ ഭവനം വീട് അവൻ്റെ മരണത്തിനു മുമ്പേ അവൻ പടുത്തുയർത്തിയ വീടാണ്. ആരെങ്കിലും നല്ല നിലക്കാണോ ആ വീടിനെ പടുത്തുയർത്തിയിട്ടുള്ളത് എങ്കിൽ ആ വീട്ടിലുള്ള അവൻ്റെ വാസം വളരെ മനോഹരമായിരിക്കും, വളരെ സുഖകരമായിരിക്കും. അതല്ല, തിന്മകളുടെ പേരിലാണ്, തെറ്റുകുറ്റങ്ങളിലൂടെയാണ് അവൻ ആ ഭവനത്തെ പടുത്തുയർത്തിയത് എങ്കിൽ അവന് നാശമായിരിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചെങ്കിൽ പരലോക ജീവിതത്തിൻ്റെ ഇടത്താവളമായ കബർ സുഖകരമാക്കാനുള്ള പരിശ്രമത്തിലൂടെയാണ് വിശ്വാസി മുന്നേറേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അവിശ്വാസികളായ ആളുകൾക്കും തെമ്മാടികളായ ആളുകൾക്കും ഖബറെന്ന് പറയുന്നത് ശിക്ഷയുടെയും അദാബിൻ്റെയും ഒരു കേന്ദ്രമായി മാറും. ഫർളും സുന്നത്തുമായ ഏത് നമസ്കാരങ്ങൾ നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന ആ പ്രാർത്ഥനാവാക്യം ഒരുവിടാതെ ഒരൊറ്റ നമസ്കാരവും അവസാനിപ്പിച്ചിരുന്നില്ല. നമ്മളും ഇത് ചൊല്ലാറുള്ളതല്ലേ? അർത്ഥം ഉൾക്കൊണ്ടില്ലെങ്കിലും ആശയം മനസ്സിലാക്കിയിട്ടല്ലെങ്കിലും എല്ലാ നമസ്കാരങ്ങളിലും അള്ളാഹുവിനോട് ഖബറിനെ തൊട്ട് രക്ഷ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെയും നമസ്കാരം നാം അവസാനിപ്പിക്കാറുള്ളത്. ഇതെന്തിനു വേണ്ടിയാണ്? ഖബർ എന്ന് പറയുന്ന ആ ഭയാനക വീട്ടിലുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഖബർ ശിക്ഷയുടെയും അദാബിൻ്റെയും വീടാണെങ്കിലും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കൊണ്ട് സുഹൃതങ്ങൾ കൊണ്ട് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭവനമായി മാറും. ഖബർ എന്ന് പറയുന്നതൊന്നുകിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിലൊരു പൂന്തോട്ടമാണ്. അല്ലെങ്കിലോ ഹുഫ്രത്തുൻ മിൻ ഹുഫരിൻ നാർ, നരകക്കുണ്ടുകളിൽപ്പെട്ടൊരു കുണ്ടാണെന്ന് ഖബറിനെ പറ്റി നമ്മൾ കേൾക്കാറില്ലേ? നമ്മുടെ ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പായി മാറണം, നരകക്കുണ്ടിൽപ്പെട്ടൊരു കുണ്ടായി മാറിക്കൂടാ. അതിനുവേണ്ട സുഹൃതങ്ങളിലൂടെ വിശ്വാസത്തിലുറച്ചു നിന്നുകൊണ്ട് സുഹൃതങ്ങളിലൂടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഖബറെന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്.
ഏതൊരു മനുഷ്യനെയും ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടാൽ ആദ്യമായി ഖബറൊന്ന് വാരിപ്പുണരും. നല്ല മനുഷ്യനാണോ, അള്ളാഹുവിനെ ഭയന്നു ജീവിച്ചവനാണോ, ആ വാരിപ്പുണരലായി സ്നേഹത്തിന്റെ ഒരു പുണരലായി നമുക്ക് അനുഭവപ്പെടും. ഇന്നലിൽ ഖബറി ലഗ്ത, ഖബറിനൊരു ഇറുക്കലുണ്ട്, അതിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആരെങ്കിലും ആ ഇറുക്കലിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിവരം നൽകുകയാണ്. സഅദ് ഇബ്നു മുആദിനു പോലും ആ ഖബറിന്റെ ഇറുക്കലിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടില്ല എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. നബിയുടെ പുന്നാര മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഖബറിന്റെ ഇറുക്കൽ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഫാത്തിമ ബിന്ത് അസദ് എന്ന നബിയുടെ പോറ്റുമ്മക്കല്ലാതെ ഖബറിന്റെ ഇറുക്കലിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടില്ല. ഇതാണ് ഖബർ ജീവിതം. ഈ ഖബറിന്റെ ഇറുക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ ഖബറിലേക്ക് റഹ്മാൻ എന്ന മലക്കാണ് പ്രവേശിക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അവ്വലുമാ യൽക്കൽ മയ്യിതു ഇദാ ദഖല ഖബറഹു, ഖബറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി എന്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലയോ ഇബ്നു മസ്ഊദ്, ഈ ചോദ്യം നീയല്ലാതെ മറ്റാരും ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിവരിച്ചു കൊടുക്കുകയാണ്. റഹ്മാൻ എന്ന മലക്ക് ആ ഖബറിലേക്ക് കടന്നു വരും. എന്നിട്ട് അവനോട് പറയും, നീ ദുനിയാവിൽ ചെയ്ത നിന്റെ അമലുകൾ, നിന്റെ സുഹൃതങ്ങൾ, നീ പ്രവർത്തിച്ച നിന്റെ തിന്മകൾ രേഖപ്പെടുത്തുക എന്ന്. ഈ സമയത്ത് ആ മയ്യത്ത് പറയും, എൻ്റെ കയ്യിൽ എഴുതാനൊന്നുമില്ലല്ലോ, പേനയില്ലല്ലോ, പേപ്പറില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്ന് പ്രതികരിക്കുമ്പോൾ മലക്ക് അവന്റെ കഫൻപുട മുറിച്ചു കൊടുത്തുകൊണ്ട് തന്റെ വിരല് ഉമിനീരിൽ മുക്കിയിട്ട് ഈ കഫൻപുട കഷ്ണത്തിൽ എഴുതാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും അതിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ രേഖപ്പെടുത്തിയ ആ രേഖ അവന്റെ കഴുത്തിൽ തൂക്കിയിടപ്പെടുകയാണ്. ഇതല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് വിവരിച്ചു കൊടുക്കുകയാണ്. എത്ര ഭീകരമാണ് ഈ രംഗം നമ്മൾ ആലോചിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെയും ചൊല്ലിപ്പിടിച്ചിട്ടുള്ള, നമ്മളെല്ലാ മറമാടലും കേൾക്കുന്ന രണ്ട് മലക്കുകളുടെ വരവ്, മുൻകർ നക്കീറിന്റെ പ്രവേശനം. കണ്ടാൽ പേടി തോന്നുന്ന രൂപത്തിൽ ആ മലക്കുകൾ കടന്നു വരികയാണ്. അവരുടെ ശബ്ദം അതിഭീകരമാണ്, കേട്ടാൽ പേടി തോന്നുന്ന വലിയ ശബ്ദമാണ് അവരുടെ. അത്തരം ശബ്ദത്തിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമിയെ പിളർന്നാണ് അവർ ആ ഖബറിലേക്ക് കടന്നു വരുന്നത്. കണ്ടാൽ പേടിക്കുന്ന ആ രൂപത്തിൽ അവർ വന്നുകൊണ്ട് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ട് ആ മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ നബിയാരാണെന്ന് തുടങ്ങി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ആ ചോദ്യങ്ങൾ ഖബറാളിയോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് വിശ്വാസിയാണെങ്കിൽ അതിനെല്ലാം ഉത്തരം പറയും, അവിശ്വാസിയാണെങ്കിലോ തെമ്മാടിയാണെങ്കിലോ അവനതിനുത്തരം പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഉത്തരം നൽകുന്ന വിശ്വാസികൾക്ക് ആ ഖബറിന്റെ ജീവിതം പിന്നെ രക്ഷയാണ്. അവിടെ മുതൽ അവന് രക്ഷയുടെ കവാടങ്ങൾ തുറക്കുകയാണ്. മറുപടി ഇല്ല എങ്കിൽ അവന് പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ആപതിക്കുന്നത്. അവന് പിന്നെ അവിടെ രക്ഷയില്ല. മലക്കുകൾ അവരുടെ കൈകളിലുള്ള ദണ്ടുകൊണ്ട് അന്ത്യനാൾ വരെ ആ മനുഷ്യനെ ശിക്ഷിക്കുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, എത്ര ഭയാനകമാണ് നാളെ നാം ചെന്നു കിടക്കേണ്ട വീട്. മണിമാളികകൾ ഒരുക്കിക്കൊണ്ട് പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന നമ്മൾ ഇതെപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ?
കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാനാ. നമുക്ക് നാളെ മണിമാളികകളില്ല, നമുക്ക് നാളെ പട്ടുമെത്തകളില്ല, നമ്മെ വിരിക്കാനുള്ള വിരിപ്പുകൾ നമുക്കില്ല. എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നാളെ കബറിലേക്ക് നമ്മൾ ചെന്നു കിടക്കേണ്ടത്. ആ മാളത്തിലെ ഭീകരതകൾ എത്രയാണ്, നമ്മെ അവിടെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഖബറിൽ രക്ഷ കിട്ടുന്ന പല വിഭാഗത്തെയും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പല കർമ്മങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിൻ്റെ ഇരുട്ടറയിൽ രക്ഷ കിട്ടുന്ന ഒരുപാട് ഭാഗ്യവാന്മാരെ അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും രാത്രിയിൽ തബാറക്ക സൂറത്ത് ഓതുന്ന ആൾക്ക്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആൾക്ക് ഖബറിൽ നിന്ന് രക്ഷ കിട്ടും. ഹിയൽ മുൻജിയ തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഇത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഖബറിൻ്റെ അദാബിനെ തൊട്ട് ഇത് മനുഷ്യനെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ സുഹൃതങ്ങളിലൂടെ മുന്നേറിക്കൊണ്ട് നാളെ ആ ഖബറിലുള്ള സുഖജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൻ്റെ ശിക്ഷകളിൽ നിന്നും അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹു തആല നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.